2 മാസം വേദിക്സ് ഹെയർ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് മന്തിന്റെ റിവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 മാസം കൂടെ യൂസ് ചെയ്തപ്പോൾ എന്റെ തലമുടിക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദിക്സ് ആയുർവേദിക് കസ്റ്റമൈസ്ഡ് ഹെയർ പ്രൊഡക്ട്സ് ആയ ഹെയർ റീഗ്രോത്ത് സിറം, ആന്റി ഹെയർഫോൾ ഷാംപൂ, ആന്റി ഹെയർഫോൾ ഓയിൽ എന്നിവ ഞാൻ 2 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് അതിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോ പറയാം. ആദ്യത്തെ 1 മാസം യൂസ് ചെയ്തപ്പം എന്റെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയായിരുന്നു. പിന്നെ മുടി വീഴ്ച ആദ്യത്തെ 1 മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ലതായിട്ട് കൂടിയിട്ട് പിന്നെ അത് കുറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ മുടി കുഞ്ഞു മുടി കിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയായിരുന്നു എനിക്ക് വന്ന ചേഞ്ച്. മുടി ഇത്തിരി നീളം വെച്ചെന്നും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ മാസം ഷാംപൂ ഓയിലും 1 മാസം കൊണ്ട് തീർന്നിട്ടില്ലായിരുന്നു. 1 മാസം ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ സിറം തീർന്നായിരുന്നു. 50 ml മാത്രം ഉള്ളത് കൊണ്ടായിരിക്കും സിറം പെട്ടെന്ന് തീർന്നതെന്ന് കരുതി. 2-ാമത്തെ മാസത്തെ പ്രൊഡക്ട്സ് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തു. ഓയിലും ഷാംപൂ കഴിഞ്ഞ മാസത്തെ തന്നെ യൂസ് ചെയ്തിട്ട് സിറം മാത്രമായിരുന്നു പുതിയതായിട്ട് യൂസ് ചെയ്തത്. ചെറിയ എനിക്ക് കുറച്ച് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു റീസെന്റ്ലി. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യം എന്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു. പിന്നെ അതൊന്ന് നോർമലായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പഴയ പോലെ ഹെയർ ഫോള് കുറഞ്ഞിട്ട് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ മുടിയൊക്കെ കുറച്ച് നീളം വെച്ചിട്ടുണ്ട്. താരം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാണ് 2nd മന്തിലെ റിവ്യൂ പറയാനുള്ളത്. മേ ബി അപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ലൈക്ക് ആദ്യത്തെ മാസത്തെ പോലെ തന്നെ ഏത് പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മള് ഓയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം അതിന്റെ ഫസ്റ്റ് ഹാഫ് മുടി പഴയ പോലെ തന്നെ കൊഴിയുവാണോന്ന് ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഡൗട്ട് ചോദിച്ചു. അവരുടെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് പറയുന്നത് എന്നാ നമ്മുടെ വീണ്ടും ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താലേ അതിന്റെ യൂസ് ഉണ്ടാവുള്ളൂ, മീൻസ് കംപ്ലീറ്റ് എഫക്ട് ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. എന്തായാലും ഞാൻ യൂസ് ചെയ്യുവാണ്. പിന്നെ എന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നല്ല നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും മുടി കൊഴിഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ വേദിക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ മന്തിലെ പോലെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. മുടി നന്നായിട്ട് ഫസ്റ്റ് ഹാഫിൽ കൊഴിഞ്ഞു പോയി. അത് എന്റെ പ്രോബ്ലം കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ മേ ബി ഇപ്പൊ ഞാൻ വേദിക്സിനെ അനുകൂലിച്ച് പറയുമല്ല, എന്റെ ഒരു തോന്നലാണ്. അതുകൊണ്ടായിരിക്കാമെന്ന്. എന്തായാലും ഞാൻ 1 മാസത്തെ കൂടെ ട്രൈ ചെയ്യുവാണ്. ലൈക്ക് എന്റെ വേദിക്സിന്റെ സിറം 1 മാസം ഇതാണ് ആദ്യം കഴിഞ്ഞത്. പിന്നെ ഓയിൽ അത് കഴിഞ്ഞ് തീർന്നു. ഷാംപൂ ഇപ്പോഴും ഉണ്ട്, ഷാംപൂ തീർന്നിട്ടില്ല. ഓക്കെ, എല്ലാ പ്രൊഡക്റ്റും തീർന്നിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ ഓയിലാണല്ലോ നമുക്ക് കൂടുതൽ ആവശ്യം. അതുകൊണ്ടാണ് ഓയിൽ തീരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് 3rd മന്തിലെ പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത്. അത് കിട്ടിയിട്ടുണ്ട്. വേദിക്സിന് വാട്സപ്പ് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാം. അപ്പൊ എന്റെ ഹെയർഫോള് ആദ്യം കുറച്ചു നാള് ഹെയർഫോൾ ഉണ്ടായ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചപ്പോ അവര് പറഞ്ഞത് വർഷങ്ങളായി നമ്മുടെ തലയിലും തലമുടിയിലും ഉള്ള ടോക്സിൻസ് വാഷ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഹെയർഫോൾ കൂടുതലായിരിക്കും. പിന്നെ ഏത് പുതിയ റെജിമെൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉള്ള ഒരു ഹെയർഫോൾ കൂടുതലായിരിക്കും. പിന്നെ ഒരു 3 weeks കഴിയുമ്പോഴത്തേന് നമ്മുടെ ഹെയർഫോൾ ഒക്കെ മാറി നമുക്ക് ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും എന്നായിരുന്നു ആദ്യത്തെ ടൈമിൽ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോ പറയുന്നത് എന്തായാലും ഒരു 3 മാസം ആകും മുടി കംപ്ലീറ്റ് ആയിട്ട് റിപ്പയർ ആയി പുതിയത് നന്നായിട്ട് ഗ്രോത്ത് വരാൻ എന്നാണ് പറയുന്നത്. അവരുടെ ഒരു മെസ്സേജ് പറയുന്നത് വെച്ചിട്ട് 60,000+ സ്ത്രീകൾ ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ലതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല റിവ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് 2nd മന്തും ഫസ്റ്റ് ഹാഫില് ഹെയർഫോൾ ഉണ്ടായിരുന്നു. മേ ബി അതെന്റെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ ഞാൻ 3rd മന്തിലെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രീപോൺ ചെയ്യുകയോ പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ഓർഡറിന്റെ ഡേറ്റ് പ്രീപോൺ ചെയ്യുകയോ പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്യാം. പുതിയ മന്തിലെ ഷാംപൂ, സിറം, ഇതിന്റെ ബോട്ടിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും. അതൊരു വലിയ സംഭവമല്ല, എന്നാലും ഓയിൽ ഓക്കെ. എന്തായാലും ഈ മാസം ഞാൻ ഈ പ്രോഡക്ട്സ് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിഞ്ഞ മാസം എനിക്ക് ഷാംപൂ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു, അത് വിട്ടിട്ട് ഈ മാസമുള്ള ഈ പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഇപ്പൊ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ മാസത്തെ എഫക്ട് ഞാൻ പറയാം. ഈ മാസം എനിക്ക് വീണ്ടും ഹെയർഫോൾ, ആദ്യം ഹെയർഫോൾ കൂടുവാണ് എങ്കിൽ ഞാൻ ചിലപ്പം കണ്ടിന്യൂ ചെയ്തില്ല എന്ന് വെക്കാം. എന്ന് വെച്ചാൽ എല്ലാ മാസവും സ്റ്റാർട്ട് ചെയ്യുമ്പം കണ്ടിന്യൂസ് ഹൈ ഹെയർഫോൾ ആണെങ്കിൽ നമുക്ക് പിന്നെ അതുകൊണ്ട് തന്നെ യൂസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ മാസം യൂസ് ചെയ്ത് നോക്കും. ഹെയർ ഗ്രോത്തിൽ വല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർഫോൾ കുറവുണ്ടെങ്കിൽ, ഇപ്പൊ ഹെയർഫോൾ കുറവാണ്, ഈ മന്ത് എൻഡ് ആയപ്പോഴത്തേന് ഹെയർഫോൾ കുറഞ്ഞു. ഇതുപോലെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്തോളൂ. എന്തായാലും തേർഡ് മന്തിലെ ഈ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ റിവ്യൂ പറയുന്നതായിരിക്കും. എല്ലാവരും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് വേദിക്സ് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലീസ്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നു എന്ന് കരുതരുത്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഫസ്റ്റ് മന്തിൽ ആ ഒരു ചേഞ്ച് തന്നെ സെക്കൻഡ് മന്തിലും ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല, പുതിയ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. എനിക്ക് കുറച്ച് അണ്ടർലൈനിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഹെയർഫോൾ ഉണ്ടായതാണോ എന്നും പറയാൻ പറ്റില്ലല്ലോ. എനിവേ, അവര് ലാസ്റ്റ് ടൈം മെസ്സേജ് അയച്ചപ്പോ അവരെനിക്ക് ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ മിനോക്സിഡിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അത് ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്, മുടിയിൽ തലയിൽ അപ്ലൈ ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എന്തെങ്കിലും അണ്ടർലൈങ് ഡിസീസസ് ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, PCOS, ഹൈപ്പോതൈറോയിഡിസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തേത് എന്തെങ്കിലും റീസെന്റ് ആയിട്ട് ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതില് 4 ക്വസ്റ്റ്യനിലും എനിക്ക് നോ എന്നൊരു ആൻസർ ആണുള്ളത്. പിന്നെ എവിടെയെങ്കിലും ഒരു മീൻസ് അണ്ടർലൈങ് ഡിസീസസിന്റെ കാര്യം പറഞ്ഞതില് അതിലാണെങ്കിൽ അണ്ടർ കൺട്രോൾ ആണ്, അതെനിക്ക് ഷുവർ ആണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈ വന്നിട്ടില്ല. ഇപ്പൊ അങ്ങോട്ട് മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ. എന്നാലും വീഡിയോ എടുത്ത് കഴിയുന്നിടം വരെ അതിന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അവർ ആദ്യം അയച്ച മെസ്സേജ് ഞാൻ ഇവിടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ടേക്കാം, നിങ്ങൾക്ക് കാണാം. എന്തായാലും തേർഡ് മന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. എല്ലാവരും എന്റെ വീഡിയോ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, കുറെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദിയുണ്ട്. പ്ലീസ് ഡു വാച്ച് മൈ വീഡിയോസ്. താങ്ക്സ് ഫോർ സപ്പോർട്ട്. ലാസ്റ്റ് വീഡിയോ മോളുടെ പല്ലട ഫംഗ്ഷൻ നടത്തിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പക്ഷെ എനിക്ക് വലിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തുവാ ശരിക്കും, ഫംഗ്ഷൻ എന്തുവാന്ന് ചോദിച്ചിട്ട്. ശരിക്കും ഇത് മലബാർ സൈഡില്, കേരളത്തിന്റെ വടക്കേ സൈഡില്, പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ പണ്ട് തൊട്ട് നടത്തിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങാണ്. കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിന് ഫസ്റ്റ് പല്ല് മുളയ്ക്കുന്ന ടൈമില് നടത്തുന്നൊരു ചടങ്ങാണ്. ഞങ്ങള് കുറച്ച് തെക്ക് ഭാഗത്തായതുകൊണ്ട് ഇവിടെ അത്ര പോപ്പുലർ അല്ല. എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനൊരു സംഭവം. പിന്നെ ടിക്ടോക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതിൽ കുറെ പേര് ചെയ്യുന്ന കണ്ടപ്പം ഫണിയായിട്ട് ചെയ്തതാ. ശരിക്കും അങ്ങനെ ഒരു ചടങ്ങുണ്ട് വടക്ക് സൈഡില്. അതെന്തുവാന്ന് വെച്ചാല് കുഞ്ഞിന് പല്ല് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നിരത്തി വെക്കും. ലൈക്ക് ബുക്ക്, ക്യാഷ്, സ്വർണം, മേക്കപ്പ് ഐറ്റംസ്, ലൈക്ക് എന്തെങ്കിലും കൺമഷിയോ കണ്ണാടിയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അല്ലാതെ പല്ലട എന്ന് പറഞ്ഞൊരു സ്വീറ്റ്, ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അതിന് പകരം ലഡു വെച്ചിരുന്നത്, ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ നമ്മൾ വിടും. കുഞ്ഞ് വന്നിട്ട് ഏതാണോ ഫസ്റ്റ് എടുക്കുന്നത്, ഇത് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. കുഞ്ഞ് വന്നിട്ട് ഏതാണോ ആദ്യം എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഭാവിയിലുള്ള ഇൻട്രസ്റ്റ്, എന്തിലേക്കാണ് അവരുടെ ഭാവിയിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്നറിയാൻ വേണ്ടിയാണ് പലരുടെ ഫംഗ്ഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. ചിലപ്പം ശരിയല്ലായിരിക്കും, ഞങ്ങള് ജസ്റ്റ് ഫണിയായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്താ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, കുഞ്ഞെന്താ ആദ്യം പോയി എടുക്കുന്നതെന്ന്. 3 തവണ ചെയ്യും. 3 തവണയും ചെയ്യുന്നതിനനുസരിച്ച് കോമൺ ആയിട്ട് വരുന്നത് എന്താവും എന്നാണ് നോക്കിയത്. പക്ഷെ 3 തവണയും 3 സാധനങ്ങളാണ് അവളെടുത്തത്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. പിന്നെ ഇനി എന്തെങ്കിലും സംശയം അതിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം. ഞങ്ങളത് തമാശക്ക് ചെയ്തതാ. അപ്പം ചെയ്തപ്പം കുറെ പേർക്ക് അറിയാത്തവരുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Please do like my video. Thanks for watching.